ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രക്തസ്രാവക്കാരി സ്ത്രീയെ കുറിച്ചാണ്. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളുടെ ഹൃദയത്തിൻ്റെ അകത്തെ ചിന്ത, കർത്താവിൻ്റെ അടുത്തൊന്ന് ചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ, ആ ചിന്തയോട് അവൾ പോകുന്നത്. ഒരു വിധത്തിൽ അവൾ യേശുവിൻ്റെ അടുത്തെത്തി, വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, അവളിൽ ആ ദൈവശക്തി വ്യാപരിച്ചു, അവൾ സൗഖ്യമായി. അപ്പൊ യേശു ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നെ തൊട്ടതാരെ? അടുത്തു നിന്നവർ ചോദിച്ചതുപോലെ തന്നെ ഞാനും ചിന്തിച്ചു, ഇത്രയും പേര് യേശുവിനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ഇടയിൽ എന്നെ തൊട്ടതാരെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോ, അതെന്താ യേശു അങ്ങനെ ചോദിച്ചേ? പക്ഷേ യേശു അത് ചോദിച്ചത് മറ്റൊന്നുമല്ല, എന്നെ നിങ്ങൾ പലരും തൊടുന്നുണ്ട്, പക്ഷെ എന്നെ വിശ്വാസത്തോടെ സ്പർശിച്ച ഒരാൾ ഇതിന്റെ ഇടയിലുണ്ട്. കാരണം എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പോൾ വിശ്വാസത്തോടെ യേശുവിൽ സ്പർശിച്ച ആ സ്ത്രീക്ക് വേണ്ടി ശക്തി പുറപ്പെട്ടെങ്കിൽ, ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിശ്വാസത്തോടെ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. കാരണം എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയം തകർന്ന് എന്ത് ചെയ്യണം കർത്താവേ, ഇനി മുൻപിലോട്ട് എന്താകും എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുമായിട്ടായിരിക്കാം ഈ വചനം കേൾക്കുന്നത്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ എവിടേക്കൊരു കാലെടുത്ത് വെക്കുമെന്ന് അറിയാൻ കഴിയാതെ ഭാരത്തോടുകൂടി ആയിരിക്കാം ഈ വചനം ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ അടുത്തു വന്നാൽ, ആ ദൈവശക്തി ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പുറപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല. ആ നാട്ടിൽ ഒരുപാട് അന്ധന്മാരുണ്ടായിരുന്നു, പക്ഷെ ബർത്തിമായി യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചപ്പോ അവന് വേണ്ടി യേശു അവിടെ നിന്നെങ്കിൽ, ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരാം. തീർച്ചയായും അവൻ നിങ്ങളെ കൈവിടത്തില്ല, തീർച്ചയായും ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത ആ സർവശക്തനായ കർത്താവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ കാണുവാൻ ഇടയായി തീരും എന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാറയെ മാധുര്യമാക്കാൻ കഴിവുള്ളു, മാറയെ പിളർന്നു ദാഹം പോക്കും. മാറയെ മാധുര്യമാക്കാൻ കഴിവുള്ളു, മാറയെ പിളർന്നു ദാഹം പോക്കും. ചിന്താകുലങ്ങൾ ഇല്ലാതെ ചന്തമായെന്നും നടന്നതും, ചിന്താകുലങ്ങൾ ഇല്ലാതെ ചന്തമായെന്നും നടന്നതും. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫാ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. പ്രാണനാഥൻ, ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് ബലപ്പെടുത്തണമേ. മാറയെ മധുരമാക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം ഒന്ന് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ആരോഗ്യം, ആയുസ്സും, ദൈവകൃപയും ആമേൻ അവിടുന്ന് പകർന്ന് ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക മാനസികമായുള്ള എല്ലാ വേദനകളിലും അസ്വസ്ഥതകളിൽ നിന്നും ദൈവം സൗഖ്യമാക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാവരും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ കൂടിയിരിക്കും. പ്രാർത്ഥന കടന്നായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.